ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു എന്നാ പറയും, നീ പറയും. നല്ലൊരു ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു ഒന്ന് മുറിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് വാറ്റിൽ ഉണ്ടാക്കുന്നത് നോക്കാം. ചക്ക ചിപ്സ്, ജാക്ക് ഫ്രൂട്ടിൻ്റെ ചിപ്സ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പാശയൊക്കെ നന്നായിരുന്ന് കളഞ്ഞ് എടുക്കാം. എണ്ണ തൊടാം, അല്ലെങ്കിൽ നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ട് വെള്ളം കൊണ്ടാണെങ്കിലും നമുക്ക് തൊടാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ നല്ല ചുള, നല്ല ദശക്കട്ടിയുള്ള ചുളയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ദശക്കട്ടി, പക്ഷേ ചക്ക വറുക്കാൻ ദശക്കട്ടി ഇല്ലാത്ത ചക്കയാണ് നല്ലത്. ഇത് വലിയ വലിയ ചുളയാണ്, നല്ല ദശക്കട്ടിയൊക്കെ ഉണ്ട്. 100 രൂപ കൊടുത്ത് മേടിച്ചാണ് കേട്ടോ. റെഡ്മിയുടെ പുച്ചോ പറഞ്ഞ് കളിക്കാണ്. ദേ ചക്ക മുറിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ രണ്ടും കൂടെ വന്നിട്ട് സൗകര്യമില്ല, കൂട്ടിലാക്കി വെച്ചാലോ. ഡാ പൂച്ച വരും, ഇങ്ങോട്ട് വാ. അപ്പം പൂച്ച വരും വാന്ന്. അപ്പം ഇതേ രണ്ടും കൂടെ വന്നിട്ട് മനുഷ്യന് സ്വയം തരില്ല ഒരു പണി ചെയ്യാൻ കണ്ടോ ഇരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈ ഉണ്ടാക്കുക, കുറച്ച് ഞാൻ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് നമുക്ക് എന്താ ചെയ്യുക, ചിപ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് 3 സെക്ഷൻ, അതായത് നിറയെ ചുളയുണ്ട്, ഒരുപാട് നല്ല കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഇതാക്കാം. അതായത് ഒരാൾ ചിപ്സിന് അരിയണം, ഇത് കണ്ടോ. ഞാൻ ചപ്പാത്തിക്ക് കറി ഉണ്ടാക്കാൻ ഇത്, ആ ഇതാണ് ചിപ്സിന്, അത് ഫ്രഞ്ച് ഫ്രൈക്കാണ് കേട്ടോ. ഫ്രഞ്ച് ഫ്രൈ നാളെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ വീഡിയോ ഇടാം, നിങ്ങൾ കാണണം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ ചെയ്ത് നോക്കുക, ടേസ്റ്റും ഒക്കെ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും അതും കൊണ്ട് നമുക്ക് നാളത്തെ വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ അതേ ഇതിൽ അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് പെട്ടെന്ന് റെഡിയാക്കുക. ഒരു പ്രാവശ്യത്തേക്കാണെങ്കിൽ മാത്രം ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി, അല്ലെങ്കിൽ അങ്ങനെ വാട്ടർ കണ്ടൻറ്റ് വരും ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ ടൈം ആവില്ല, ഇതൊക്കെ ഓരോന്ന് 2-3 പ്രാവശ്യം ഇട്ടെടുക്കുമ്പോഴേക്കും അതിൽ വാട്ടർ കണ്ടൻറ്റ് ഉറന്നു വരും. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ കലക്കി വെച്ചിട്ട് ഒന്ന് തെളിച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ഇത് നല്ല മുരുമുരുന്നായിട്ടുണ്ട്, നല്ല കറമുറാന്ന് തിന്നാൻ പറ്റിയ ഒരു സാധനമാണ്. നമ്മുടെ അവിടെ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്, ആട്ടിയ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക കേട്ടോ. ഇതേ ഇടയിൽ കൂടെ ഒരാൾ ഇങ്ങനെ നടക്കുകയാണ്, അവന് പറ്റിയതല്ല അത്, എന്നാലും ഞാൻ നടക്കും. തായോ എനിക്ക് തായോ വേണ്ടതേ കണ്ടോ. ഞങ്ങളുടെ ഇവിടുത്തെ കൊതിച്ചിപ്പാറുമാണ്, എന്തുണ്ടാക്കിയാലും ആദ്യം ടേസ്റ്റ് ചെയ്യുന്നതാണ് ഒരാൾ ഇവിടെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്കിത് കുറേ ദിവസത്തേക്ക് എടുത്തു വയ്ക്കാം കേട്ടോ. ഞാൻ 2-3 ആൾക്കാർക്ക് കൊടുത്തു, കുറച്ച് നമ്മുടെ ഇവിടെ വന്നവർക്ക് കൊടുത്തു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കണം, അതാണ് എൻ്റെ ഹോബി തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഞാൻ എല്ലാവരും 2-3 ആൾക്ക് കൊടുത്തു, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, അതുപോലെ ഉണ്ടാക്കാൻ നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ളൊരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഇനാബിൾ ചെയ്യുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ആ ചുവന്ന കളറിൽ ഒരിക്കൽ അമർത്തിയാൽ പിന്നെ അമർത്തരുത് കേട്ടോ. അപ്പോൾ അത് സബ്സ്ക്രൈബ് ബട്ടനാണ്, അപ്പോൾ അങ്ങനെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ റോക്കീസ് വേൾഡ് ചാനൽ, അതുപോലെ തന്നെ റെയിൽ മീസ് വേൾഡ് കാണുക. ഓക്കേ.